ഇടത് വലത് മുന്നണികൾ ഇത്തരത്തിൽ സജീവമായ ചാനൽ ചർച്ചകളുമായി മുന്നോട്ട് പോകുമ്പോൾ ബിജെപിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഡാറ്റകൾ പങ്കുവെച്ചതാണ്. എ എൻ രാധാകൃഷ്ണൻ വോട്ടുനില മെച്ചപ്പെടുത്തിയിരുന്നു. അതിനുശേഷം അൽഫോൺസ് കണ്ണന്താനം അതിനേക്കാൾ വലിയ വോട്ടിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ബിജെപി ആർക്കായിരിക്കും പരിഗണന നൽകുക? ബിജെപിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇപ്പോൾ നമുക്ക് ഡൽഹി ബേസ്ഡ് ആയിട്ടുള്ള സോഴ്സുകളിൽ നിന്ന് കിട്ടുന്ന ഒരു പ്രധാന വിവരം, ഒരു വലിയ വ്യാവസായിക പ്രമുഖനെ കേരളത്തിലേക്ക് ബിജെപി എറണാകുളത്ത് ഇത്തവണ മത്സരിപ്പിച്ചേക്കും, ഒരു ക്രിസ്ത്യൻ നാമധാരിയായ ഒരു സ്ഥാനാർത്ഥിയായിരിക്കും എന്നാണ് വിവരം. ഏതായാലും അതിന്റെ ചർച്ചകൾ പൂർണ്ണമായാൽ ഒരു പക്ഷേ നമുക്ക് അതൊരു ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് തന്നെ കൊടുക്കാനും കഴിയും. അത് ഒരു പക്ഷേ വിജയിച്ചേക്കാം. പ്രധാനമന്ത്രിയുമൊക്കെ അടുത്തിട്ടുള്ള ഒരാളാണ്. അത്രയും സൂചനകൾ നമുക്ക് പ്രേക്ഷകർ നമ്മളത് ഇപ്പോൾ പറഞ്ഞ് അത് തെറ്റിദ്ധരിച്ചുപോയാൽ അല്ലെങ്കിൽ അത് ചർച്ച അലസിപ്പോയാൽ പിന്നീട് അത് ഏതായാലും ഒരു വലിയ വ്യവസായ പ്രമുഖൻ അവിടെ സ്ഥാനാർത്ഥിത്വത്തിന് ശ്രമിക്കുന്നുണ്ട്. അദ്ദേഹം അത് വരും എന്നത് അങ്ങനെ ഒരു ചർച്ച നടക്കും. അദ്ദേഹത്തിൻ്റെമായിട്ടുള്ള ആ ഒരു രീതി വന്നില്ലെങ്കിൽ പിന്നെ ബി ജെ പി അവിടെ പരീക്ഷിക്കാൻ സാധ്യതയുള്ളത് അനിൽ ആന്റണി. കാരണം എ കെ ആന്റണിയുടെ മകൻ എന്ന നിലയിൽ കൊച്ചി ഒരു അല്ലെങ്കിൽ എറണാകുളം എന്ന് പറയുന്നത് നാഷണൽ അറ്റൻഷൻ ഉള്ള ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. അവിടെ ബി ജെ പിയുടെ ഒരു സ്ഥാനാർത്ഥി പ്രമുഖനായിരിക്കണമെന്ന നിർബന്ധം പാർട്ടിക്കുണ്ട്. ഈ ഞാൻ പറഞ്ഞ ഈ വ്യവസായ പ്രമുഖൻ വന്നാൽ അനിൽ അക്കരെ ആലപ്പുഴയിലേക്കോ മറ്റേതെങ്കിലും മണ്ഡലത്തിലേക്കോ അനിലക്കരെ അദ്ദേഹത്തെ പരീക്ഷിക്കും. കോട്ടയത്തും ബി ജെ പിക്ക് ഒരു നല്ല സാധ്യതയാണുള്ളത്.